ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓൾ ഇൻ വൺ മീഡിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ മുറി കൂടി, മുറി ഒട്ടി, അതും അല്ലെങ്കിൽ റെഡ് ഫ്ലെയിം ഐവി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി എങ്ങനെയാണ് നടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ ചെടി, മുറി ഒട്ടി എന്ന് പറയുന്ന ചെടിയാണിത്. നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മുറികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണിത്. നിലത്തോടെ പടർന്നു വളരുന്ന ഒരു ചെടിയാണിത്. ഉണ്ടോ, നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മുറികൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും മറ്റും ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിലത്തോടെ പടർന്നു വളരുന്ന ഒരു ചെടിയാണെങ്കിലും നമുക്കിത് ചെടിച്ചട്ടിയിലും മറ്റും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഞങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ, ഡാഡിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇത് വേരോടുകൂടി പറിച്ച് നമ്മൾ നടുവാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് കുറേ സ്ഥലത്തോട് ഇങ്ങനെ പടർന്നു വളർന്നേക്കുവാണ്. ചെടികൾ വിൽക്കുന്ന കടകളിലും മറ്റും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതെങ്ങനെയാണ് പറിച്ച് നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും ഇത് കാണുകയാണെങ്കിൽ, നമുക്കിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ വേരുള്ളൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇതുണ്ട്, ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇത് നടുന്നത്. ചെടിച്ചട്ടിയിൽ ഇത് നടുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ചെടിച്ചട്ടിക്ക് ഓട്ട തുളയുണ്ടോ എന്നാണ്. അല്ലെങ്കിൽ തുള ഇല്ലെങ്കിൽ നമ്മൾ തുള ഇട്ട് കൊടുക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളം ഇതിനകത്ത് തന്നെ വെള്ളം പുറത്തോട്ട് പോകാണ്ട് ഇതിൻ്റെ ചെടിയുടെ വേര് അഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ചെടി നമ്മൾ മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെടിക്ക് ചട്ടിക്ക് ഓട്ട ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ചാണകപ്പൊടി മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ചെടി നടാം. ഞാനിപ്പോൾ ഏതായാലും നമ്മുടെ ചാണകപ്പൊടിയും മണ്ണൊക്കെ മിക്സ് ചെയ്ത് ഈ ചട്ടിയിലോട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് നമുക്കിത് നട്ടു കൊടുക്കാം. നട്ടു കൊടുത്ത ശേഷം നമുക്ക് മുകളിൽ വശത്തായിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നീട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ ചാണകപ്പൊടി കൂടുതലും വെള്ളം അബ്സോർബ് ചെയ്ത് ഇതിൻ്റെ ടോപ്പ് ലെയറിൽ കിടക്കും. അത് നമുക്ക് ചെടി നന്നായിട്ട് ഗ്രോ ചെയ്യാനും ഒക്കെ വളരെ സഹായകരമാണ്. നമുക്കിനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തണലുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കുന്നതാണ് ചെടിക്ക് ഏറ്റവും നല്ലത്. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ എന്തായാലും തണലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചെടിയുടെ വേരൊക്കെ ഒന്ന് മണ്ണിൽ പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ തണലത്തോട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് നമ്മുടെ ചെടിയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വാടിപ്പോയി, കരിഞ്ഞ് നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തണലുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിത് എടുത്ത് തണലുള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. ഞാനേതായാലും ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെടിയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നട്ടാലത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യും, അപ്പോഴത്തേക്കും നമുക്കിതൊക്കെ പറിച്ച് നടാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ നമ്മുടെ മാവ്, കശുമാവ്, അതേപോലെ തന്നെ കുറച്ച് പഴച്ചെടികളും കുറച്ച് പൂച്ചെടികളൊക്കെയാണ് നട്ട് വളർത്തിയേക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും തന്നെ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയും പലർക്കും ഇപ്പോൾ ബോറടി ആയിരിക്കും. ആ ഒരു ടൈമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെടികളൊക്കെ നട്ട് വളർത്തി നമുക്ക് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മൾ സ്വന്തമായിട്ട് നട്ടിട്ട് നമ്മളൊരു ചെടി കിളിർത്ത് വരുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന് ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ ചാനലിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ.